ഹലോ എവരിവൺ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ്സ് എന്ന മൊഡ്യൂളിൽ ജീൻ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ 2023 വന്ന ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു: അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആസ് റെക്കമെൻഡ് ബൈ പിയാഷെ. ഓക്കെ, പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജസിനെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ സീക്വൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റേജസ് ഇവിടെ തന്നിട്ടുണ്ട്: സെൻസറി മോട്ടോ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേജ് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിനെ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജസിനെ ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേജസിൻ്റെ ഓർഡറിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജസിലും വരുന്ന കുട്ടികളുടെ വയസ്സ്, ആ വയസ്സ് തന്നിട്ട് അത് ഏത് സ്റ്റേജസിൽ വരുന്ന കുട്ടികളാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ജീൻ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ജീൻ പിയാഷെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജീൻ പിയാഷെനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജീൻ പിയാഷെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആൻഡ് എപ്പിസ്റ്റമോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുപരി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഓക്കെ, ജനറ്റിക് എപ്പിസ്റ്റമോളജി, അതായത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറി, ഹ്യൂമൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറിൻ്റെ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇപ്പോൾ ജനറ്റിക് എപ്പിസ്റ്റമോളജി ഇസ് റിലേറ്റഡ് ടു വിച്ച് സൈക്കോളജിസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജീൻ പിയാഷെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി ഇസ് റിലേറ്റഡ് ടു വിച്ച് സൈക്കോളജിസ്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ജീൻ പിയാഷെ. ഓക്കെ, ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ അതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി എന്ന് അറിയപ്പെടുന്നത് ആരാ? ജീൻ പിയാഷെയാണ്. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ, കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഈ സ്ലൈഡിൽ കാണുന്നതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. സ്റ്റേജസിൽ വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ആ സ്റ്റേജസിലുള്ള കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഓരോ സ്റ്റേജസും സ്റ്റേജസിൻ്റെ ഓർഡറും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഞാനിവിടെ കളർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടോ? എസ് പി സി എന്ന് കേട്ടിട്ടില്ലേ? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. അപ്പോൾ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ SPC എന്നുള്ളത് നമുക്ക് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യാം. നാല് സ്റ്റേജസ് ആണുള്ളത്. നമുക്ക് നാല് ഓപ്ഷൻസ് തരലല്ലേ വഴിയുള്ളൂ. ചിലപ്പോൾ 5 ഓപ്ഷൻ തന്നിട്ട് ഇതല്ലാത്ത, അതായത് ഈ ജീൻ പിയാഷെയുടെ തിയറിയിൽ സ്റ്റേജസിൽ വരാത്ത വേറെ ഏതെങ്കിലും ഒരു സ്റ്റേജ് തന്നിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കാം. ഓക്കെ, അപ്പം 4 സ്റ്റേജസേ ആകെ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ള SPC നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4-ാമത്തെ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ആ സ്റ്റേജസ് വരുമ്പോൾ തന്നെ SPC എന്ന് ആലോചിക്കുക, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. S4 സെൻസറി മോട്ടോ സ്റ്റേജ്, P4 പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, C4 കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. പിന്നെ സ്വാഭാവികമായിട്ടും 4th വണ്ണം എന്തായിരിക്കും? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴിയിലൂടെയും നമുക്ക് ഈ സ്റ്റേജസ് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. SPC എന്നുള്ളൊരു കോഡ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ സ്റ്റേജിലും വരുന്ന കുട്ടികളുടെ പ്രായമാണ്. അതായത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഓരോ സ്റ്റേജസിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ജീൻ പിയാഷെ ഓരോ സ്റ്റേജിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻസറി മോട്ടോ സ്റ്റേജ് ഓരോന്നിൻ്റെയും പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സെൻസറി മോട്ടോ സ്റ്റേജ് സ്റ്റാർട്ട്സ് ഫ്രം ബർത്ത് ടു 2 ഇയേഴ്സ് ആണ്. അതായത് ജനനം തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടയിൽ കാണുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, സെൻസറി മോട്ടോ സ്റ്റേജ്. ആ കാലഘട്ടത്തിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സെൻസ് ഓർഗൻ യൂസ് ചെയ്തിട്ടായിരിക്കും. സെൻസ് ഓർഗൻ, അതായത് ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർ ടച്ച് ചെയ്ത് കണ്ട്
കേട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അവിടെ പഠിക്കുന്നുള്ളൂ, അല്ലാതെ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക അങ്ങനെ ചെയ്യാറില്ലല്ലോ. ബെർത്ത് ടു 2 ഇയേഴ്സ് ആ ഒരു സറൗണ്ടിങ്സിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ച് നോക്കാം. നിരീക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവരിൽ വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. സെൻസറി മോട്ടോ സ്റ്റേജ്, അപ്പോൾ സെൻസറി സെൻസ് ഓർഗനിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. മോട്ടോ സ്റ്റേജ്, മോട്ടോർ ആക്ടിവിറ്റീസ് ഇവിടെ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സ്റ്റേജിലുള്ളത്. അതായത് മോട്ടോ സ്കിൽ കുട്ടികൾ ഈ രണ്ട് വയസ്സിനുള്ളിൽ തന്നെ അവിടെ ഒരുപാട് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് സെൻസറി മോട്ടോ സ്റ്റേജിലുള്ളത്. നമുക്കറിയാം ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കില്ല, ഒരു വയസ്സിന് ശേഷം ഒരു 4 ദിവസം 5 ദിവസം നമ്മൾ കാണാതിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള ഡെവലപ്മെൻറ്റ്, അവർക്ക് ഉള്ള ഫിസിക്കൽ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മോട്ടോ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സ്റ്റേജാണ് സെൻസറി മോട്ടോ സ്റ്റേജ്. അപ്പോൾ ആ പേരിൽ തന്നെ ഇല്ലേ, സെൻസറി മോട്ടോ സ്റ്റേജ്. അവിടെ സെൻസ് ഓർഗനിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ മോട്ടോ സ്കിൽസിന് അവിടെ പ്രാധാന്യമുണ്ട്. മോട്ടോ സ്കിൽസ് കൂടുതലായിട്ടും മോട്ടോ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അടുത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് സ്റ്റാർട്ട്സ് ഫ്രം 2 to 7 ഇയേഴ്സ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, ഓക്കെ, 2 to 7 വയസ്സിനുള്ളിലുള്ള കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ അദ്ദേഹം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് സ്റ്റാർട്ട്സ് ഫ്രം 7 to 11 ഇയേഴ്സ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് സ്റ്റാർട്ട്സ് ഫ്രം 11 ഇയേഴ്സ് ഓൺവേർഡ്സ്. 11 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികളും ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജും എന്താണെന്നുള്ളത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും നടക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സെൻസറി മോട്ടോ സ്റ്റേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻസ് ഓർഗനിലൂടെ ആയിരിക്കും കുട്ടി അവിടെ ലേണിംഗ്, കുട്ടിക്ക് ലേണിംഗ് സംഭവിക്കുക, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുക, മോട്ടോ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, ഒബ്ജക്റ്റ് പെർമനൻസ് ഞാൻ ഇവിടെ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പോൾ ഈ ഒരു വാക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒബ്ജക്റ്റ് പെർമനൻസ് ഉള്ളൊരു വാക്ക് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒബ്ജക്റ്റ് പെർമനൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു 4 മാസം വരെ നമുക്കറിയാം, അല്ലെങ്കിൽ 4 to 8 മാസം വരെ കുട്ടികൾക്ക് ഒരു പാവ കാണിച്ചു കൊടുത്ത് ആ പാവനെ പെട്ടെന്ന് നമ്മൾ മാറ്റുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക, നമ്മൾ പറയാറുണ്ട് അല്ലേ കാക്ക കൊണ്ടുപോയി എന്നൊക്കെ, പാവനെ കാണിച്ച് പെട്ടെന്ന് മാറ്റിയിട്ട് കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് കുട്ടി വിചാരിക്കുന്നത് അത് അവിടെ ഇല്ല, ശരിക്കും കാക്ക കൊണ്ടുപോയി എന്നൊക്കെയാണ് കുട്ടി വിചാരിക്കുക. പക്ഷേ ആ ഒരു 8 മാസം കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് നമ്മളത് ചെയ്താൽ അവർ വിശ്വസിക്കുമോ? ഇല്ല. നമ്മളത് മാറ്റിയാലും അവർ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം നോക്കുള്ളൂ. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് അത് കാണുന്നില്ലെങ്കിലും ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റിൽ കുട്ടി എത്തുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ് സെൻസറി മോട്ടോ സ്റ്റേജ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ളത് അതിൻ്റെ ഒരു കീ ഫീച്ചറാണ്, കീ ഡെവലപ്മെൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. പിന്നെ മറ്റു ഫീച്ചേഴ്സാണ് റിഫ്ലക്സ് ആക്ഷൻ ബിക്കം മോർ ഇൻറ്റൻഷൻ. അതായത് നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും ഇങ്ങനെ വിരലൊക്കെ വായമേ കൊണ്ടുപോകും, അതുപോലെ പാല് കുടിക്കുന്നത്, അങ്ങനെയുള്ള റിഫ്ലക്സ് ആക്ഷൻസ് കൂടുതലും നടക്കുന്നത് ഈ ഒരു സ്റ്റേജസിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മോട്ടോ സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ടും ഈ ഒരു സ്റ്റേജസിൽ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തുള്ള 3 സ്റ്റേജസിൻ്റെ പേര് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ളത് അവിടെ ഫിക്സ് ആയിട്ട് വരുന്ന കാര്യമാണ്, പിന്നെ പ്രീ, കോൺക്രീറ്റ്, ഫോർമൽ എന്നാണ്. അപ്പോൾ ഈ 3 എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം വരുന്ന സ്റ്റേജ് എന്തുതന്നെയാ? പ്രീ എന്നാണല്ലോ. അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് സ്റ്റാർട്ട്സ് ഫ്രം 2 to 7 ഇയേഴ്സ്. 2 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ആണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അദ്ദേഹം ഈ ഒരു സ്റ്റേജിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് കുട്ടി അതുവരെ മനസ്സിലാക്കിയ കാര്യത്തിനെക്കാളും കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തിട്ട്, അതായത് ഓരോ ഒബ്ജക്റ്റിനും പേര് പറയുക, ഇപ്പം ഇത് കാറാണ്, ഇത് ബസ്സാണ്, ഇത് മരമാണ്, ഇത് വീടാണ്, അങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റിനും കറക്റ്റായിട്ട് വേർഡ് അല്ലെങ്കിൽ സിമ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇമേജസ് സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്.
ഓക്കെ, യൂസ് ഓഫ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ്, അതൊരു കാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ ഈഗോ സെൻട്രിസം, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ പറയാറുണ്ട് ഇത് എൻ്റെ ബുക്കാണ്, എൻ്റെ പെന്നാണ്, ആർക്കും കൊടുക്കാത്ത ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും 2 to 7 years എന്ന് പറയുമ്പോൾ, ഭയങ്കര ഈഗോ സെൻട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പാവകളുടെ അടുത്തൊക്കെ സംസാരിക്കുക, ജീവൻ, അത് ജീവനില്ലാത്ത വസ്തുക്കളിനെ തന്നെ ജീവനുള്ളതായിട്ട് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാവകളുടെ അടുത്ത് സംസാരിക്കുന്നു, ഒറ്റയ്ക്ക് കളിക്കുന്നു, കാർ ഓടിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളിലെ ജീവൻ കാണുന്നതായിട്ട് അല്ലെങ്കിൽ ജീവനുള്ളതായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അതിനെയാണ് ആനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ് ഈഗോ സെൻട്രിസം, ആനിമിസം, അതുപോലെ യൂസ് ഓഫ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ് എന്നുള്ളത്. ഓക്കെ,
പിന്നെ ഈ സ്റ്റേജസിൽ വരുന്ന അടുത്ത ഫീച്ചേഴ്സ് ആണ് സെൻട്രേഷൻ. സെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി ഒരു ഡയമെൻഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന കുട്ടി ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ അത്യാവശ്യം ഒരു 9 ഇയേഴ്സ് 10 ഇയേഴ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ അമ്മ ആ കുട്ടികൾക്ക് കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി സൈസ് കൂടിയ രണ്ട് കേക്കായിരുന്നു ഈ കുട്ടിക്ക് കൊടുത്തത്. അതായത് 2 to 3 ഇയേഴ്സ് പ്രായമുള്ള ഈ കുട്ടിക്ക് കൊടുത്തത് ഒരു 2 പീസ് കേക്കായിരുന്നു, അത്യാവശ്യം സൈസുള്ള കേക്കായിരുന്നു. പക്ഷെ സിസ്റ്ററിന് കൊടുത്തത് 3 പീസ് കേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ സൈസ് കുറഞ്ഞ കേക്കായിരുന്നു. അമ്മയുടെ ഒരു കോൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് അമ്മ കൊടുത്തത്. പക്ഷെ കുട്ടി ഇവിടെ വാശി പിടിക്കുകയാണ്, എനിക്ക് 2 എണ്ണേ തന്നുള്ളൂ, ചേച്ചിക്ക് 3 എണ്ണം കൊടുത്തു എന്നുള്ള രീതിയിൽ കുട്ടി അത് തരാനായിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? കുട്ടി ആ ഒരു നമ്പർ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് കുട്ടി ശ്രദ്ധിച്ചിട്ടുള്ളൂ, അല്ലാതെ അതിൽ സൈസ് കൂടിയതാണ് എന്നുള്ളൊരു അത് മനസ്സിലാക്കാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സെൻട്രേഷൻ. അതായത് ഒരു ഡയമെൻഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡയമെൻഷനെ ഇഗ്നോർ ചെയ്യുന്ന രീതിയാണ് സെൻട്രേഷൻ. അപ്പോൾ സെൻട്രേഷൻ സംഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളിലാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് സെൻട്രേഷൻ. അടുത്തത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ വരുന്നൊരു കാര്യമാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. അപ്പോൾ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടി രണ്ട് കാറ് കണ്ടു, ആ രണ്ട് കാറും വൈറ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടി ജനറലൈസ് ചെയ്യുകയാണ്, എല്ലാ കാറുകളും വൈറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസിൽ വരുന്നത്? ആനിമിസം പറഞ്ഞു, ഈഗോ സെൻട്രിസം പറഞ്ഞു, സെൻട്രേഷൻ പറഞ്ഞു, അതുപോലെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അടുത്ത സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 7 to 11 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വരികയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ചെറിയ കുട്ടികളുടെ ഒരു ചിന്താഗതി ആയിരിക്കില്ല ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിരിക്കും, കുറച്ചുകൂടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരും, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ല, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കുറച്ചുകൂടെ ലോജിക്കലി തിങ്ക് ചെയ്യാനും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ കണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ. അപ്പോൾ ഇവിടെ കുട്ടി ഒന്നിലധികം ഡയമെൻഷനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. വോളിയം, മാസ്, നമ്പർ, അങ്ങനെ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻസ് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ്, ഇപ്പോൾ ഒരു ഗ്ലാസ്, ആ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തിന് കുറച്ച് നീളം കൂടിയ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. പക്ഷെ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറാണ്, അല്ലെങ്കിൽ ഈക്വൽ വാട്ടറാണെന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയാണ്. പക്ഷെ അതേസമയം കഴിഞ്ഞ സ്റ്റേജിലാണെങ്കിൽ, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ, കുട്ടി മനസ്സിലാക്കുന്ന കാര്യം നീളം കൂടിയ ഗ്ലാസ്സിലാണ് കൂടുതൽ വെള്ളം എന്നുള്ളതായിരിക്കും കുട്ടി മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് വരികയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ, കൺസർവേഷൻ എന്നുള്ള വാക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് ക്ലാസിഫൈ ഒബ്ജക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സീരിയൽ ഓർഡറിങ്. കുട്ടി കുറച്ചുകൂടെ ക്ലാസിഫൈ ചെയ്യാനും സീരിയലൈസ് ചെയ്യാനും പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ കുറേ നമ്പേഴ്സ് കൊടുത്തു, ആ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക, ഈവൻ നമ്പർ ഏതാണ്, ഓഡ് നമ്പർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും. റിവേഴ്സിബിലിറ്റി, റിവേഴ്സിബിലിറ്റി എന്നുള്ളൊരു ഫീച്ചർ വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് കഴിഞ്ഞ രണ്ട് സ്റ്റേജ് പരിശോധിക്കുന്ന സമയത്ത് ഇറിവേഴ്സിബിലിറ്റിയാണ്. ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അറിയാം 3 + 2 = 5 ആണെന്നുള്ളത് കുട്ടിക്ക് അറിയാം. പക്ഷേ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ, അതായത് 3-ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 5 കിട്ടുക ചോദിച്ചാൽ കുട്ടി അവിടെ കൺഫ്യൂസ്ഡ് ആവും, കുട്ടിക്ക് അറിയില്ല, തിരിച്ച് ചിന്തിക്കാൻ കുട്ടിക്ക് അറിയില്ല. ആ ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ രണ്ട് സ്റ്റേജിലുള്ള കുട്ടികൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നോക്കുന്ന സമയത്ത് ഇവിടെ റിവേഴ്സിബിലിറ്റി എന്നുള്ളൊരു ഡെവലപ്മെൻറ്റ് എത്തുന്ന ഒരു സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, റിവേഴ്സിബിലിറ്റി ഈസ് റിലേറ്റഡ് ടു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്, 11 വയസ്സിന് മുകളിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ വരുന്നൊരു സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നന്നായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്റ്റേജാണ്. അവിടെ തിങ്കിങ് എങ്ങനെയായിരിക്കും, ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങും, മെച്ചുവേർഡായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. തിങ്ക് ചെയ്യുന്ന രീതി ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഇത്രയും സ്റ്റേജസിൽ വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ൊക്കെ അക്യുവയർ ചെയ്ത് പിന്നെയും ഡെവലപ്മെന്റിലോട്ട് എത്തുന്ന ഒരു സ്റ്റേജാണ് ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ അവിടെ തിങ്കിങ് ലോജിക്കലി ആണ് അവർ തിങ്ക് ചെയ്യുക.
അതുപോലെ ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ ഭയങ്കര വലുതായി തോന്നുന്നുണ്ട്, പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടി സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയമാണല്ലേ ഇത്. കുട്ടികളോട് ഓരോന്ന് അവർ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറയുക, അവരോട് സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടിക്ക് ഒരു സോളാർ സിസ്റ്റം ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം, സോളാർ സിസ്റ്റം. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലുള്ള സാധനങ്ങൾ, പല സാധനങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ സോളാർ സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിയാവില്ല, പിന്നെ അടുത്തതായിട്ടും കുട്ടി പല രീതിയിൽ അതിനെ വെച്ച് നോക്കി മാറ്റി നോക്കി അങ്ങനെ കുട്ടി ക്രിയേറ്റ് ചെയ്യണം, ചിലപ്പോൾ അതും ശരിയാവില്ല. അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ കുട്ടി കുറേ തവണ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് ലാസ്റ്റ് എത്തുന്ന രീതി എന്തായിരിക്കും, അത് പക്കയായിട്ട് കുട്ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. കുട്ടി സ്വന്തമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഡെഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇതാണ് ഹയർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ആണ് ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ആണ് ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അക്യൂർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജസിലായിരിക്കും. അതുപോലെ മെറ്റാകോഗ്നിഷൻ, കുറച്ചുകൂടെ തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നാല് സ്റ്റേജ്. ഏതൊക്കെയായിരുന്നു? SPC എന്ന് ആലോചിക്കുക, സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ നാല് സ്റ്റേജസിനെയും അറേഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് ഓർഡർ. നമ്മൾ എന്താ പഠിച്ചത്? സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കൊടുക്കുന്ന സമയത്ത് സെൻസറി മോട്ടോ സ്റ്റേജ് ഫസ്റ്റ് വണ് കറക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ സെൻസറി മോട്ടോ സ്റ്റേജ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഏതാ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആയിട്ട് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആയിരുന്നു. നമ്മുടെ കോഡ് എന്തായിരുന്നു? SPC ആണല്ലോ. അപ്പോൾ സി എത്രാമത്തെ ആയിട്ടാണ് വരിക? മൂന്നാമത്തെ ആയിട്ടാണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ഈസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, അതിൻ്റെ ഓപ്ഷൻ സി ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഓപ്ഷൻ എന്തായിരുന്നു? ബി ആയിരുന്നു. ഫോർത്ത് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഫോർത്ത് വൺ ഇവിടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് തന്നെയാണ്. ബിയും സിഒ ആയിരുന്നു അവരെന്ത് ഓർഡർ മാറ്റി കൊടുത്തത്. നമുക്ക് ആ SPC എന്നുള്ളത് അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പം ACBD. അപ്പോൾ ഇതിൽ ACBD ഏതാ? ആൻസർ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ACBD, ദാറ്റ് ഈസ് ആൻസർ 4. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ഓർഡർ നമുക്ക് മനസ്സിലാവുകയെന്നുണ്ടെങ്കിൽ അവർ ഏത് രീതിയിൽ ഓർഡർ തെറ്റിച്ച് തന്നാലും നമ്മുടെ ആ കോഡ് യൂസ് ചെയ്ത് SPC എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഈ ഒരു കോഡ് നമുക്ക് ഓർമ്മയില്ലെങ്കിലും ആ ഓരോ സ്റ്റേജസിലും വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കിയാൽ തന്നെ, ഈ എക്സാമ്പിൾസൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ സ്റ്റേജിലും വരുന്ന കീ ഫീച്ചർ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് കൂടെ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫോളോയിങ് ടു സെൻസ് സെറ്റ് വൺ ഗിവ്സ് ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആസ് ഗിവൻ ബൈ പിയാഷേ ആൻഡ് സെറ്റ് ടു പ്രൊവൈഡ്സ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വിച്ച് ഡിനോട്ട് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. മാച്ച് ദ ടു ബൈ സെലക്ടിങ് ദ കറക്റ്റ് കോഡ്. അപ്പോൾ ലിസ്റ്റ് വൺ നമുക്ക് നമ്മുടെ പിയാഷയുടെ നാല് സ്റ്റേജസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് ടുവില് ആ ഓരോ സ്റ്റേജസിലും നടക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് വൺ അവിടെ ഇരിക്കട്ടെ, ലിസ്റ്റ് ടു നോക്കിയിട്ട് ഓരോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഏത് സ്റ്റേജിലാണ് വരുന്നതെന്നുള്ളത് പറയാനായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഹൈപ്പോത്തിസിസ് മേക്കിംഗ് ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഹൈപ്പോത്തിസിസ് മേക്കിംഗ് ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ചെറിയ കുട്ടിയിലാണോ അതോ വലിയ കുട്ടിയിലാണോ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇത് ഹൈപ്പോത്തെറ്റിക്കലി നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളത്. അത് ഏത് സ്റ്റേജിലുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു? അതെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ് അല്ലേ. കാരണം ഏറ്റവും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്ന സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടക്കുക. അപ്പോൾ ഇതിൽ ഹൈപ്പോത്തിസിസ് മേക്കിംഗ് ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നുള്ളൊരു ഫീച്ചർ വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓപ്ഷനിൽ അതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ,
ഇവിടെ എന്തായിരുന്നു ഫസ്റ്റ് വൺ, ഹൈപ്പോത്തിസിസ് മേക്കിംഗ് ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നുള്ളത് ലിസ്റ്റ് വൺ അല്ലെ ഡീൽ വരുന്ന കാര്യമായിരുന്നു അല്ലേ. അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ളതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് എന്താ ഡീൽ ഒന്നാമത്തെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു അല്ലേ. ഓക്കെ ഡി അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ടുള്ള ഡീൽ ഒന്നാമത്തെ ഫീച്ചറാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു. അപ്പോൾ ഇതിൽ ബാക്കി നോക്കിക്കേ, ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ, ഈ നാല് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഡീല് ആകെ ഒരെണ്ണേ വരുന്നുള്ളൂ. ബാക്കി ഡീല് വരുന്നത് രണ്ട് രണ്ട് നാലൊക്കെയാണ്. ചിലപ്പോൾ നമുക്കിത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗസ് ചെയ്യാനൊക്കെ നോക്കും, ആ ഓപ്ഷൻ ഡീല് രണ്ട് 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 തവണ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇതാ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസറെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കി കുത്താറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് ഫീച്ചർ അറിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഡി ഒന്നാണ്, ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്താൽ മാത്രം മതി അല്ലേ, ഒന്ന് ഷുവർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ബാക്കി അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. എബിലിറ്റി ടു കോംപ്രിഹെൻഡ് റിവേഴ്സിബിലിറ്റി. ഓക്കെ, എബിലിറ്റി ടു കോംപ്രിഹെൻഡ് റിവേഴ്സിബിലിറ്റി, ഇനി നിങ്ങൾക്കത് കൺഫ്യൂഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, റിവേഴ്സിബിലിറ്റി ഇത് ഏത് സ്റ്റേജിലാണ് വരുന്നതെന്നുള്ളത് അറിയില്ല എന്ന് വിചാരിക്കുക. അടുത്തത് എന്താ, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ആ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്തത് ഒബ്ജക്ട് പെർമനൻസ് ആണ്. ഒബ്ജക്ട് പെർമനൻസ് നമുക്ക് എന്തായാലും അറിയാം, ഏറ്റവും ചെറിയ കുട്ടിയിൽ നടക്കുന്ന ഡെവലപ്മെൻ്റ് ആണ് ഒബ്ജക്ട് പെർമനൻസ്. ഓക്കെ, ഒബ്ജക്ട് പെർമനൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ആ വസ്തുവിനെ കണ്ടില്ലെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഒരു പാവന കാണിച്ചു, ആ പാവന മാറ്റി, അപ്പോൾ മാറ്റിയാലും കുട്ടിക്ക് അറിയാം ആ പാവ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. അതായിരുന്നു ഒബ്ജക്ട് പെർമനൻസ്. അപ്പോൾ അത് ഏത് സ്റ്റേജിലായിരുന്നു, ജീൻ പിയാഷയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു, SPC ആണ് അല്ലേ, അതായത് സെൻസറി മോട്ടോ സ്റ്റേജ് ആണ്. അപ്പോൾ സെൻസറി മോട്ടോ സ്റ്റേജിൽ വരുന്ന കാര്യമാണ് ഒബ്ജക്ട് പെർമനൻസ്. അപ്പോൾ നമുക്ക് നോക്കാം സീൽ നാലാണോ വരുന്നതെന്നുള്ളത്. ഓക്കെ, സീൽ വരുന്ന കാര്യം ഏതാ, നാല് തന്നെയാണ് അല്ലേ, അപ്പോൾ അതും കറക്റ്റാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അതായത് ഏജ് റിലേറ്റഡ് ടു 3 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏജ് റിലേറ്റഡ് ടു 3, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസ് റിലേറ്റഡ് ടു ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ശരിയല്ലേ, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും, ബിയില് വരുന്നതാണ് എബിലിറ്റി ടു കോംപ്രിഹെൻഡ് റിവേഴ്സിബിലിറ്റി. റിവേഴ്സിബിലിറ്റി എന്നുള്ളൊരു ഫീച്ചർ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പോൾ ഈസി അല്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഏതെങ്കിലും, ഇതിൻ്റെ ആൻസർ 3 ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം നമുക്ക് ഷുവർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ചെക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അല്ലാതെ നമുക്കിത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും, അല്ലെങ്കിൽ ഈ ഒരു ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് ഈ ഒരു കോഡ് ആലോചിച്ച് വെക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജീൻ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരുപാട് തവണ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏജ്, അതായത് ഓരോ സ്റ്റേജസിലും വരുന്ന കുട്ടികളുടെ വയസ്സ് അവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ തന്നിട്ട് അത് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.